ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാലത്ത് കേരളത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ജില്ല രൂപീകരിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ. ഇന്നും പഴയ പല കേരള കാഴ്ചകളും ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരിയിൽ കാണുവാൻ കഴിയും. രാജ്യത്ത് കമ്മ്യൂണിസത്തിൻ്റെ വിളനിലമായ കേരളത്തിലേതുപോലെ തന്നെ ചെങ്കൊടികളേറെ പാറിയ ഇടം കൂടിയാണ് കന്യാകുമാരി ജില്ല. CPMന് MP യും MLA മാരും ഉണ്ടായിരുന്ന ഇടം. എന്നാൽ ഇന്ന് തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി കന്യാകുമാരിയിൽ ഇടത് പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. ഇടതു പാർട്ടികൾ തമിഴ്നാട്ടിൽ ജനവിധി തേടുന്നത് DMK കോൺഗ്രസ് മുന്നണിക്കൊപ്പമാണ്. തങ്ങൾക്ക് സീറ്റില്ല എന്ന കാരണം കൊണ്ട് തന്നെ ഇടതു പാർട്ടികളുടെ അണികൾ നിരാശയിലാണ്. കന്യാകുമാരി ജില്ലയിൽ ഒരു സീറ്റ് പോലും ഇടതു പാർട്ടികൾക്ക് ലഭിച്ചിട്ടില്ല. ഇടതു പാർട്ടികൾക്ക് നിലവിലെ സാഹചര്യത്തിൽ ജില്ലയിൽ കാര്യമായ സ്വാധീനമില്ലെന്നാണ് DMKയുടെ വിലയിരുത്തൽ. തമിഴ്നാട്ടിൽ 6 സീറ്റുകൾ വീതമാണ് DMK CPIക്കും CPMനും നൽകിയിരിക്കുന്നത്. കേരളത്തോട് അതിർത്തി പങ്കിടുന്ന കന്യാകുമാരിയിൽ ഒരു കാലത്ത് ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ സംഘടനകളിൽ ഒന്നായിരുന്നു CPM. കേരളീയ രീതികൾ പിന്തുടർന്നിരുന്ന കന്യാകുമാരി ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു. ഇതിനിടെ മണ്ഡല പുനർനിർണയങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികളിൽ CPMന് കാലിടറുകയും ചെയ്തു. കന്യാകുമാരിയിലെ വിളവങ്കോട് മണ്ഡലത്തിൽ 1977, 1980, 1996, 2001, 2006 തെരഞ്ഞെടുപ്പുകളിൽ CPM ആണ് ജയിച്ചു വന്നത്. എന്നാൽ 2016 ദ്രാവിഡ പാർട്ടികളുടെ പിന്തുണയില്ലാതെയാണ് CPM മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ CPM തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. അതുപോലെ പത്മനാഭപുരം മണ്ഡലത്തിൽ 1980, 1984, 1999, 2001 തെരഞ്ഞെടുപ്പുകളിൽ CPM ആണ് ജയിച്ചത്. ഇവിടുന്ന് ജയിച്ച ഹേമചന്ദ്രൻ തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വരെയായി എന്നുള്ളതും ചരിത്രം. പിന്നീട് തിരുവട്ടൂർ, പത്മനാഭപുരം മണ്ഡലങ്ങൾ ഒരുമിച്ച് ഒറ്റ മണ്ഡലമാക്കിയതിനു ശേഷം ഇവിടെ ജയിക്കാൻ CPM ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. നാഗർകോവിൽ ലോക്സഭാ സീറ്റിൽ CPM ന്റെ AV ബെല്ലർമിൻ BJP യുടെ പൊൻ രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് കന്യാകുമാരി മണ്ഡലമായി പുനർനിർണയിച്ചപ്പോൾ ഈ മണ്ഡലത്തിൽ കോൺഗ്രസും BJP യും തമ്മിലായി പോരാട്ടം. ഒരു കാലത്ത് CPM ന്റെ ശക്തി കേന്ദ്രമായ കന്യാകുമാരി ഇന്ന് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ഇല്ലാതെയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.